പ്രണയം വെളിപ്പെടുത്തിയത് ആരാധകരെ കുറച്ചോ? ഇല്ല ഇല്ല, പ്രണയം വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ആരാധകർക്ക് കുറവൊന്നും ഉണ്ടായില്ല. ഇല്ല, ഇതിന്റെ താഴത്ത് ആദ്യത്തെ കമന്റ് ഇതാക്കി, ഇവൾക്കും ആരാധകരോ? അങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്ന ഒരു ചേട്ടൻ യൂട്യൂബിൽ കേൾക്കണം. എല്ലാ ജില്ലയിലും ഹോമിയോ അസോസിയേഷൻ വെച്ചുണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്. ശ്രീ വിദ്യ ഫാൻസ് അങ്കമാലി, ശ്രീ വിദ്യ ഫാൻസ് ആലുവ, ഈ 14 ജില്ലയിലും ഉണ്ട് തോന്നല്ലേ. അഭിമാനത്തോടെ നീ ഹൈ ഹാവ് എന്ന് പറഞ്ഞു. ജസ്റ്റ് മാരിഡ് തിങ്സ് റൊമാന്റിക് സീൻസ് അഭിനയിക്കാൻ ചമ്മൽ ഉണ്ടായിരുന്നോ? ചമ്മലല്ല, ചിരിച്ച് മരിച്ച് ചമ്മലല്ല, ഭയങ്കര ചിരിയായിരുന്നു. ആണോ? എന്നിട്ട് എങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിയോ? സംവിധായകൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, എനിക്ക് റൊമാന്റിക് സീൻസിൽ അഭിനയിക്കാൻ പ്രത്യേക കഴിവുള്ളതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് ചെയ്യും. അന്ന് മാത്രം അവിടെ ഇല്ലാത്ത ക്രൗഡ്, അവിടെ താഴെ ചായ കൊടുക്കാൻ വേണ്ടി ചേച്ചി വരെ അവിടെ ഉണ്ടാവും. വേറെ ഏത് സീൻ എടുത്താലും ഞാനും ബാലെ ഡയറക്ടർ പോലും കാണുന്നില്ല. എന്തെങ്കിലും കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സീന് എടുക്കുന്നതിന് 3 സീൻ മുമ്പേ ആൾക്കാരെ അവിടെ പതുക്കെ വട്ടം കൊടുക്കും. ബിഹാരോട്സ് വെബ് സീരീസ് ജസ്റ്റ് മാരിറ്റിംഗ്സ് ഡയറക്ടറിനോട് നുണ പറഞ്ഞ അവധി എടുത്തിട്ടുണ്ടോ? ഇല്ല, പുള്ളി എന്റെ അടുത്ത് പലതവണ നുണ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ആണോ? അപ്പോഴുള്ള എന്റെ എക്സ്പ്രഷൻ നെവറിലെ കാണുന്നതല്ലേ. ഓക്കെ, ജയന്തിയിൽ ആദ്യമായിട്ട് സർപ്രൈസ് കൊടുത്ത പോലെ ജീവിതത്തിൽ ആർക്കെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ആണോ? ഒരുപാട് പേർക്ക്. അതേപോലെ അല്ല, അതിന്റെ വേറൊരു വേർഷൻ. ആ സർപ്രൈസ് എന്താണെന്ന് അറിയണമെങ്കിൽ വെബ് സീരീസ് എല്ലാരും പോയി കാണട്ടെ അല്ലേ. അതെ അതെ അതെ, അതാണ്. എപ്പോഴെങ്കിലും ആദ്യമായിട്ടിന് കൊടുത്ത പോലെ സോഡാപ്പൊടി ഇട്ടോ എന്തെങ്കിലും പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പായസം ഉണ്ടാക്കി കുളമായിട്ടുണ്ടോ? ഞാൻ അടുക്കളയിൽ കയറാറൊന്നുമില്ല. ഞാൻ അടുക്കളയിൽ കയറാറില്ല, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അധികം വലിയ കഴിവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അമ്മയോ ആരെങ്കിലും വീട്ടിൽ ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രം കയറിയിട്ടുണ്ട്, അതൊക്കെ പരാജയമായിട്ടുണ്ട്. ആ കുക്കിങ്ങിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു വിഭവം ഉണ്ടോ? ഉണ്ട്, മഞ്ഞക്കറി. മഞ്ഞക്കറിയോ? അത് നമ്മുടെ കുക്കിംഗ് ബുക്ക് വരും, 20 രൂപയ്ക്ക് ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ബുക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛച്ചനെ കഴിഞ്ഞിട്ട് അമ്മ ഹോസ്പിറ്റലിലായിരുന്നു. ഞാനും ഏട്ടനും അമ്മ വൈകുന്നേരം വരും, ഞാനും ഏട്ടനും അച്ഛനും മാത്രമല്ല. അപ്പൊ ഏട്ടനും അച്ഛനും കൂടെ ബാക്കിയൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് പറഞ്ഞ് ഇത് നോക്കിയിട്ട് ഒരു കറി ഉണ്ടാക്കി. അപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് പേരായിരുന്നു, അവര് തന്നെ ഇട്ടൊരു പേരായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഉണ്ടാക്കി ഒരു മഞ്ഞ പരിവുള്ള ഒരു കറി വന്ന് ബാജിയുടെ വേറൊരു തല. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. അച്ഛൻ അങ്ങനെ അച്ഛൻ ഒന്ന് ഗൾഫിൽ നിന്ന് വന്ന സമയം 2 മാസം ഉണ്ടാവില്ല, എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് കഴിച്ചു. ഏട്ടനെ പുസ്തകം പറക്കി മുകളിലേക്ക് ഇറങ്ങി, ഇനി മേലെ അടുക്കളയിൽ കയറരുതെന്നും പറഞ്ഞു.